സ്നേഹിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊരു മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് മാത്രം ഞാൻ അവരോട് വന്നിരിക്കും. കുടുംബ ശൈഥല്യത്തിന്റെ വേദന പൊതുവേദിയിൽ നിറകണ്ണുകളോടെ പങ്കിട്ട മീരാ ജാസ്മിന് പിന്നാലെ ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ മുക്തയുടെ വിതുമ്പല്. മകളും ഭാര്യയും കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുക്തയുടെ പിതാവ് കെ എം ജോർജ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടി പറയാനാണ് മുക്ത അതേ സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത ദിവസം വാർത്താസമ്മേളനം നടത്തിയത്. ഒരിക്കലും ഒരു അച്ഛൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സ്വന്തം മോളെ ഒട്ടും വിശ്വാസമില്ലാത്തൊരു വാക്കുകളാണ് അപ്പൊ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എന്റെ അങ്കിൾമാരും അമ്മയാണ് എന്നെ കൊണ്ടുപോയി ചീത്തയാക്കുന്നത്. ഈ ഫിലിം ഫീൽഡിൽ വന്നിട്ട് വേണ്ട ഒരു പെൺകുട്ടിക്ക് ചീത്തയാവാനായിട്ട്. അപ്പോ അല്ലാതെ തന്നെ എന്ത് വഴി വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. അപ്പോ എന്റെ അമ്മ എന്റെ കൂടെ എല്ലാ സമയവും ഉണ്ട്. എന്റെ അങ്കിൾമാരെ കുറിച്ചോ എന്റെ അമ്മയെക്കുറിച്ചോ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് എന്റെ അപ്പയ്ക്ക് പറയാൻ ഒരു അർഹതയില്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം രണ്ടാം യു കെ ജിയിലോ ഒന്നാം ക്ലാസ്സിലോ എങ്ങാണ്ട് പഠിക്കുമ്പോൾ ഞങ്ങൾ ഇട്ടേച്ചു പോയതാ. എന്നിട്ട് ഞാൻ ഈ ഫിലിം ഫീൽഡിൽ വന്നതിന് ശേഷം ഞാൻ വിളിച്ചു വരുത്തിയതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. എന്നിട്ടിപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ഞാൻ ഈ ഫീൽഡിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരുവാണെങ്കിൽ നമ്മുടെ കടമൊക്കെ വീട്ടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ്. വിളിച്ചു വരുത്തിയത് പവത്തായെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ അപഹരിച്ച അപ്പ സിനിമാ രംഗത്തെ തന്റെ ഭാവി തകർക്കാനായാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. താമരഭരണിയിൽ മോശം വേഷം ധരിച്ചെന്നാണ് അപ്പയുടെ ആരോപണം. എന്നാൽ അമ്മയ്ക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും അപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ആ വേഷം താൻ ധരിച്ചതെന്ന് മുക്ത പറഞ്ഞു. അമ്മ സാലിയും വാർത്താസമ്മേളനത്തിനുണ്ടായിരുന്നു. ഒരുപാട് സഹിച്ചതാണ്, ഇനി സഹിക്കാൻ